കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓനെ കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, അവനൊക്കെ എത്ര എന്നുവെച്ചാലും അവനൊന്നും MBBS കിട്ടാൻ പോകുന്നില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ പല ഡിഗ്രിക്കും പോയാൽ മതിയോ? നിങ്ങൾ ഇട്ടേക്കുന്ന വൈറ്റ് കോട്ടും നിങ്ങളുടെ കഴുത്തിൽ ആ സ്റ്റെത്തും കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ഇത് നിങ്ങൾ എത്തിക്കുന്നത് നാളത്തെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിലേക്കാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത്രയും കാലം അധികമൊന്നും പഠിച്ചിട്ടില്ല, ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഈ സമയം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത്രയും കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ദാറ്റ് മീൻസ് എൻട്രൻസിനായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടി പോലും ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഇനി വേണ്ടത് നല്ലതുപോലെയുള്ള റിവിഷൻ, ഒപ്പം കറക്റ്റായിട്ട് എക്സാം എഴുതണം. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് വേണ്ടാന്ന് ചുമ്മാ ഈ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നീറ്റ് എന്നല്ല ഒരു എക്സാം നിങ്ങളെ കൂടെ നിൽക്കില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ വർഷം 1,600,000 കുട്ടികളാണ് നീറ്റ് എഴുതിയത്, ഈ വർഷം 1,850,000 കുട്ടികൾ എക്സാം എഴുതാൻ പോവാം. എന്തിന്? നമ്മളെ കേരളത്തിൽ തന്നെ 100,000 മുകളിൽ കുട്ടികൾ എക്സാം എഴുതുന്നു. ഇതിൽ സെലക്ട് ആവുന്നവർ എത്ര പേരാണ്? 1,400 ഗവൺമെൻറ് MBBS ആണ് കേരളത്തിലുള്ളത്. ഇതിൽ ഒരാളാവണം നമ്മളെന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ഹാർഡ് വർക്ക് വേണം. ഇനി അങ്ങോട്ട് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നല്ല സ്മാർട്ട് വർക്ക് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആദ്യം വേണ്ടത് കോൺഫിഡൻസാണ്, നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം. അല്ലാതെ ഈ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ എന്നെ കൊണ്ട് ആവുമെന്ന് ചിന്തിച്ചാൽ ആവൂല എന്നുള്ള ഉറപ്പാണ്. മറിച്ച് തിരിച്ച് നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഇത്രയും ചാപ്റ്റർ എൻ്റെ കയ്യിലില്ലേ. ചിലപ്പോഴും ആകെ നിങ്ങൾ പഠിക്കാതെ പോയേക്കുന്ന 5-8 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇത് ഓർത്തിട്ടാണ് അവസാന ദിവസം ഇങ്ങനെ ചുമ്മാ കളയുന്നത്. ആ കാര്യങ്ങൾ ഓർക്കാതെ എൻ്റെ കയ്യിൽ 90 ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇല്ല ദിവസങ്ങൾ ഞാനത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യട്ടെ, അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോയി നോക്കിയേ, അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റും. നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെല്ലായിടത്തിലും എത്തിക്കുന്നത്. ഒരു ചെറിയൊരു കഥ പറയട്ടെ. പണ്ടെന്ന് പറഞ്ഞാൽ അധികം കാലം മുന്നേയൊന്നുമല്ല, നമ്മുടെ 2020 കൊറോണ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് വന്നു. അന്നത്തെ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് മാത്രം 35 ഗവൺമെൻറ് MBBS സീറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് റിപ്പീറ്റർ ബാച്ച്, ആ റിപ്പീറ്റർ ബാച്ച് വന്നപ്പോഴേ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറായിട്ട് വന്നവരാണ്. ആ വന്ന കൂട്ടത്തിൽ എൻട്രൻസൊക്കെ വിട്ടിട്ട് ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ചവരുണ്ടായിരുന്നു. എന്തിന്? സ്വന്തം കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് പെയിൻറ്റിൻ്റെ പണിക്ക് പോകാൻ വേണ്ടി നിന്നവർ കുറേ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കൂടെ നമ്മുടെ കൂടെ കൂടി ആ ഫസ്റ്റ് ബാച്ച് 110 പേരുണ്ടായിരുന്ന നമ്മുടെ 2020-21 ബാച്ച്, ഈ കുട്ടികളെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയം, പല കുട്ടികളും പറഞ്ഞ കാര്യം ഇന്നും ഓർക്കുന്നുണ്ട്, സാറേ ഞങ്ങൾ മാക്സിമം പഠിക്കും, ഈ സ്ഥാപനത്തിനൊരു റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങും. സ്വന്തം വീട്ടുകാർക്കോ അവർക്കോ വേണ്ടിയിട്ടല്ല അവർ സംസാരിച്ചത്, സ്ഥാപനത്തിന് റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടേ ഇറങ്ങും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അവർക്കറിയായിരുന്നു കുറേ സ്ഥാപനങ്ങൾ നമ്മളെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇതിൽ തന്നെ ഒരു കാര്യമുണ്ടായി, നമ്മുടെ 2-ാമത്തെ ലോക്ക്ഡൗൺ വന്ന സമയത്ത് എല്ലാവരും എക്സാം ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ 2-ാമത് ലോക്ക്ഡൗൺ വന്നപ്പോൾ പല സ്ഥാപനങ്ങളും പൂട്ടി, പക്ഷെ നമ്മളെങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു. നമ്മൾ ഉള്ളിലൊരു കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക് ഇനിയും മുന്നോട്ട് ഇതുപോലെ പോകാൻ പറ്റുമോ. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം അന്ന് ഈ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസും കുറേ ആരൊക്കെയൊക്കെയോ വന്നു, സ്ഥാപനം പൂട്ടണമെന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ ഒരു കോവിഡ് പേഷ്യൻറ്റിനെ താമസിപ്പിച്ചിട്ടുണ്ട്, അത് കാരണം മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു ഇൻഫർമേഷൻ. വന്നേക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റാരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തായാലും ശരി സ്ഥാപനം അടപ്പിക്കണം അതല്ലാന്നാണെങ്കിൽ മീഡിയക്കൊക്കെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് വലിയൊരു ന്യൂസായിട്ട് കവറേജ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഈ റിപ്പീറ്ററായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആകെ പേടിച്ചുപോയി. പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെയൊക്കെയോ കോണ്ടാക്ട് ചെയ്തു, ഈ നാട്ടിൽ നല്ല ഹോൾഡുള്ള കുറേ ആളുകളൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ ഒരു വഴിയുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം രാത്രിയിൽ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രം വരെയുള്ള കുട്ടികളെ വിട്ടുകൊടുക്കാൻ തയ്യാറായി നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്ന വഴിയിൽ 1-2 സ്ഥലത്തു നിന്നൊക്കെ ഫൈനൊക്കെ അടച്ചിട്ടുണ്ട്. അവസാനം ട്രിവാൻഡ്രം വരെ കുട്ടികളെയും വിട്ട് തിരിച്ചുവിടെത്തി. ഇനി മുന്നോട്ടേക്ക് ഈ ബാച്ച് എന്ത്? വലിയൊരു ചോദ്യമായിരുന്നു
ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചാ, നന്നായിട്ട് കഷ്ടപ്പെടുന്ന, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എക്സാമിന് ഇനി 1-2 മാസങ്ങൾ മാത്രം. മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള ചോദ്യം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ എല്ലാത്തിനും ഉത്തരവുണ്ടായി. ആ കുട്ടികളുടെ എല്ലാവരുടെയും പാരൻസ് കൂടെ നിന്നു, ആ കുട്ടികൾ കൂടെ നിന്നു. നമ്മളൊരു ടീം വർക്കായിട്ട് എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്തു. നമ്മുടെ സ്ഥാപനത്തിൽ അവരെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ അതൊരു 12 ഫ്ലാറ്റുകളായിരുന്നു. ഈ ഫ്ലാറ്റുകളിലൊക്കെ ഈ നമ്മുടെ കുട്ടികളുടെ പഠിച്ചുകൊണ്ടിരുന്ന മക്കളുടെ പാരൻസിൻ്റെ പേരിൽ എഗ്രിമെൻ്റൊക്കെ എഴുതി. അങ്ങനെ എഗ്രിമെൻ്റൊക്കെ എഴുതി, പിന്നീട് അവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബോർഡൊക്കെ എടുത്ത് മാറ്റി, പകരം ഫ്ലാറ്റ് ഫോർ റെൻ്റ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് കുട്ടികളെ 1 ആഴ്ച കൊണ്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ടുവന്നു. ഞങ്ങളെന്ന് പറയുന്നത് JP'sൻ്റെ മൊത്തം ടീം. JP'sൻ്റെ മൊത്തം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ്, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ സ്റ്റാഫും, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ ഞങ്ങൾക്ക് കുട്ടികളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. വീണ്ടും അടുത്ത ചോദ്യം, ഇവരുടെ എക്സാം നടത്തുമ്പോൾ എന്തെങ്കിലും രീതിയിൽ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലോ? പക്ഷേ ഒരു കാര്യമുണ്ടായി, കൂടെ നിന്നത് ആ ബാച്ചിലെ എല്ലാ കുട്ടികളുമായിരുന്നു. അവർക്കായിരുന്നു വാശി, ഞങ്ങളെക്കാളും വാശി അവർക്കായിരുന്നു. സാറേ, ഇത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു, ഇനി നമ്മളങ്ങനെ തോറ്റു കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു തരും, ഞങ്ങളെ കൊണ്ട് പറ്റും, ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങളെ പൂട്ടിച്ച സിസ്റ്റം എന്തോ, ആ സിസ്റ്റത്തിന് മുകളിൽ എന്ത് കാണിക്കാൻ പറ്റും, അതാണ് ഞങ്ങളുടെ കുട്ടികളെ അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? ആവറേജ് ലെവലിൽ പോലും ഉണ്ടായിരുന്ന കുട്ടികളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അന്ന് ആ വന്ന് നമ്മൾ അടപ്പിച്ചേക്കുന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിസ്റ്റമാണ്. പക്ഷേ അതിന് മുകളിലേക്ക് അവർക്ക് പഠിച്ച് കയറാൻ പറ്റുമെന്നുള്ള ആ കുട്ടികളുടെ വിശ്വാസമാണ് 2021 സെപ്റ്റംബറിൽ വീട്ടിൽ പോലും പോവാതെ കോഴിക്കോട് സെൻറ്റർ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൻറ്ററിൽ നിന്ന് തന്നെ എക്സാം എഴുതാൻ പോയിട്ട് ആ 110 കുട്ടികളിൽ നിന്ന് 56 പേര് MBBSന് അഡ്മിഷൻ വാങ്ങിച്ചു തന്നപ്പോൾ അവർ കാണിച്ചു തന്ന ചങ്കൂറ്റുണ്ട്. അതിൽ 24 കുട്ടികളെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് അഡ്മിഷൻ വാങ്ങിയത്. കേരളത്തിൽ പല സ്ഥാപനങ്ങളുമുണ്ട്, കേരളത്തിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുണ്ട്. ഒരു ക്ലാസ്സിൽ 88-90 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ നിന്ന് 5-6 MBBS അഡ്മിഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 110 കുട്ടികളിൽ നിന്ന് നമുക്കുണ്ടായത് 56 MBBS ആണ്. ഇതിൽ എയിം സെലക്ഷൻ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 കുട്ടികൾ MBBS അഡ്മിഷൻ എടുത്തു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 4 പേര്, നമ്മുടെ ആലപ്പുഴയിൽ 3 പേര്, തൃശ്ശൂരിൽ 2 പേര്, കോട്ടയത്ത് 1 ആൾ, എറണാകുളത്ത്, കണ്ണൂരിൽ, മഞ്ചേരിയിൽ, എല്ലാ സ്ഥലങ്ങളിലും JP'sലെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, സത്യം പറഞ്ഞാൽ ചില ഉള്ളിലേൽക്കുന്ന മുറിവുകളായിരിക്കും നമ്മളെ മുന്നോട്ടേക്ക് ഓടാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ മുന്നിൽ ഇനിയും മുറിവുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, അവനൊക്കെ എത്രയെന്ന് വെച്ചാലും അവനൊന്നും MBBS കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ചുറ്റിലും. എന്തിന്? നിങ്ങളുടെ സ്വന്തം പാരൻസിൻ്റെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അല്ല മോൻ എത്തിയില്ലേ, അവൻ വല്ലതും ആവുന്നുണ്ടോ, ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ചുറ്റിലും പുറത്ത് പോയിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, അവനെ കൊണ്ടൊന്നും ആവില്ല, അവൻ അതിനൊന്നും പറ്റൂല, നിങ്ങളുടെ മോളോ, അവൾക്ക് അത്രമാത്രം കാലിബർ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസ് ഉണ്ട്. ഇവർക്ക് പാരൻസ് അല്ല, നിങ്ങളുടെ പാരൻസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങളുടെ പാരൻസിനേക്കാളും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് മറുപടി കൊടുക്കണ്ടേ നിങ്ങൾക്ക്? നാളെ അവർക്കുള്ള മറുപടി മാത്രമല്ല, ആഗ്രഹമില്ലേ, ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കണമെന്ന്. നാളെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുർത്തി നിൽക്കണ്ടേ? മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റിലാക്കണ്ടേ? ഇത്രയും കാലം ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കഷ്ടപ്പെട്ടവരുണ്ട് ഇവിടെ, അവർക്ക് നാളെ നിങ്ങളുടെ പേരിനൊപ്പം ഡോക്ടർ എന്നുള്ള കണ്ടക്ഷനെ കൂട്ടിച്ചേർക്കണ്ടേ? ഇനി ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ വല്ല ഡിഗ്രിക്കും പോയാൽ മതിയോ, അല്ലെങ്കിൽ വല്ല എഞ്ചിനീയറിംഗ് എടുത്ത് പോയാൽ മതിയോ, ആലോചിച്ച് നോക്ക്. ഇങ്ങനെ എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സുകൾ എടുത്ത് പോയാൽ മതിയെന്ന് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ പോയിക്കോ. പക്ഷെ അതല്ല, ഇനിയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഈ 10 ദിവസം നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തോ, നന്നായിട്ട് എഫേർട്ട് എടുത്തോ, അത് നിങ്ങളെ റിസൾട്ടായിട്ട് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ വരുന്ന 10 ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും. 10 ദിവസങ്ങൾ മതി നിങ്ങൾക്കൊരു എന്താ പറയുക, വലിയൊരു മാന്ത്രികം തന്നെ നിങ്ങൾക്ക് കാണിച്ചെടുക്കാൻ. ഇവിടെ കുറേ മാജിക് സംഭവിച്ചു, നിങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞു, വലിയ മാജിക് സംഭവിക്കാൻ 10 ദിവസം മതി.
ഈ പത്ത് ദിവസം കൊണ്ട് വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടൊരു കാര്യം, നന്നായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, നേരത്തിന് നന്നായിട്ട് കിടന്നുറങ്ങുക, പഠിച്ച കാര്യങ്ങളെ മാക്സിമം റിവൈസ് ചെയ്തെടുക്കുക. ഒരു ദിവസം 50 ഉം 60 ഉം ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാൻ തുടങ്ങുക, അടുത്ത ദിവസം 70 ആക്കുക, അടുത്ത ദിവസം 80 ആക്കുക, അടുത്ത ദിവസം 90 ആക്കുക, അടുത്ത ദിവസം നമ്മുടെ മുഴുവൻ ചാപ്റ്ററുകളെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. റിവിഷൻ എക്സാം, റിവിഷൻ എക്സാം, ഇത് തന്നെയാണ് ഇനി നമ്മളെ റിപ്പീറ്റഡ് റിവിഷൻ, ഇതാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് തന്നേക്കുന്ന റിസൾട്ട് അവരുടെ ഉള്ളിൽ ഏറ്റവും മുറിവ് കൊണ്ട് അവർ വാങ്ങിച്ചു തന്ന റിസൾട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ട് പലർക്കും മറുപടികൾ കൊടുക്കാൻ, അവർക്ക് മറുപടി കൊടുക്കാനുള്ളതായിരിക്കണം നിങ്ങളുടെ റിസൾട്ട്. നാളെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരാളുണ്ടെങ്കിൽ അത് ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അയാൾ നാളെ ഇവിടെ ഉണ്ടാവണോ ഉണ്ടാവേണ്ടോ. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ ഇവിടെ നിലനിർത്തി കൊടുക്കാൻ, നാളെ പടച്ചോന് തുല്യമായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നാണെങ്കിൽ നിങ്ങൾ ഡോക്ടറായേ പറ്റൂ. ഈ 10 ദിവസങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. റിപ്പീറ്റഡ് 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 റിവിഷൻ പ്ലസ് എക്സാം, ഇത് നിങ്ങൾ എത്തിക്കുന്നത് നാളത്തെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിലേക്കാവും. അപ്പം ഇനി മടിച്ചു നിൽക്കേണ്ട, കറക്റ്റ് പ്ലാനിങ്ങോട് കൂടെ നന്നായിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ. പേരിനൊപ്പം 2 അക്ഷരം കൂട്ടിച്ചേർക്കാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് നാളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണാൻ പറ്റണം. ആ സമയത്ത് നിങ്ങളിട്ടേക്കുന്ന വൈറ്റ് കോട്ടും നിങ്ങളുടെ കഴുത്തിൽ ആ സ്റ്റെത്തും കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ലൊരു സീറ്റ് ഈ വർഷം ഉണ്ടാവും. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്തോളൂ, അടിപൊളിയായിട്ട് കൂടെ ഉണ്ടാവും ജെ പി എസ് ക്ലാസ്സസ് എന്നും. ഓക്കെ.